ഗുഡ് മോർണിംഗ് കേരള മിനി അതിഥി വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഒരു കടും ചായങ്ങളുടെ കൂട്ടുകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശങ്കർ ദിനേശ് എന്ന 10-ാം ക്ലാസ്സുകാരൻ. ശങ്കറിലേക്ക് പോകും മുമ്പ് ശങ്കറിന്റെ മറ്റൊരു ഒരു വിശേഷം നമുക്ക് കാണാനുണ്ട്. അത് കണ്ടതിന് ശേഷമാണ് ശങ്കറുമായി സംസാരിക്കേണ്ടത്. ശങ്കർ കമ്മത്തിന്റെ ചിത്ര പ്രദർശനം ശ്രദ്ധേയമാവുകയാണ്. 10-ാം ക്ലാസ്സുകാരനായ ശങ്കറിന്റെ രചനകൾ ഏറെ വ്യത്യസ്തതകൾ ഉള്ളതാണ്. ഈ ചിത്രങ്ങൾ തപാൽ വകുപ്പ് പോസ്റ്റ് കാർഡായും സ്റ്റാമ്പായും പുറത്തിറക്കി കഴിഞ്ഞു. ആ കാഴ്ച കണ്ടതിന് ശേഷം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം. കണ്ടുപറഞ്ഞ ജീവിത കാഴ്ചകളുടെ ആവർത്തനമാണ് ശങ്കർ ദിനേശ് കമ്മത്തിന്റെ ചിത്രങ്ങൾ. കടും നിറങ്ങളിൽ ചാലിച്ച 15-കാരൻ വരച്ചു ചേർത്തത് പ്രകൃതിയുടെ വിവിധ വർണ്ണക്കാഴ്ചകൾ. മരങ്ങളുടെ കടും പച്ചയും സന്ധ്യാമേഘങ്ങൾ നിറഞ്ഞ ആകാശത്തിന്റെ ചുവപ്പും ഇരുളിമയും മഹാസമുദ്രത്തിന്റെ കടും നീല നിറവും ചേർന്നൊരുക്കിയ നിറപ്പകിട്ട് ആസ്വാദകരെ കുട്ടിക്കാലത്തിലേക്ക് നയിക്കും. പുരാണ കഥാശകലങ്ങളും ശങ്കർ ചിത്രങ്ങളാക്കി മാറ്റി. ശങ്കറിലെ പ്രതിഭ തിരിച്ചറിഞ്ഞ് സർക്കാർ ശിശുദിനത്തിൽ സ്വപ്നങ്ങളിലെ ഇന്ത്യയെന്ന ശങ്കറിന്റെ ചിത്രത്തെ 5 രൂപ സ്റ്റാമ്പാക്കി പുറത്തിറക്കി. രാത്രിയുടെ സൗന്ദര്യങ്ങൾ പകർത്തിയ ചിത്രം പോസ്റ്റ് കാർഡ് രൂപത്തിലും തപാൽ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. കണ്ടുമറഞ്ഞ കാഴ്ചകളാണ് വർണ്ണങ്ങളായി പിറക്കുന്നതെന്ന് ശങ്കർ. എനിക്ക് കൂടുതലും ഇഷ്ടം സീനറീസും പിന്നെ ആനിമൽസും ഒക്കെയാണ്. ഈ ഇങ്ങനെ പ്രകൃതി, കേരളയിലൊക്കെ പ്രകൃതിയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഈ ട്രിപ്സിനൊക്കെ പോകുമ്പോൾ കാണുന്ന ഈ ചുറ്റുവട്ടങ്ങളൊക്കെ അതൊക്കെയാണ് ഞാൻ ഒരു മെമ്മറിയിൽ വെച്ചിട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ വരയ്ക്കും. കൊച്ചി വടുതല ചിന്മയ സ്കൂളിൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ശങ്കർ ക്രയോൺസിലാണ് വര തുടങ്ങിയത്. തുടർന്ന് ഇത് ജലച്ചായവും എണ്ണച്ചായവും കടന്ന് ചുമർ ചിത്രകലയിലും ഈ കൊച്ചുമിടുക്കൻ ഇടം കണ്ടെത്തി. വാട്ടർ കളറ്, അക്രിലിക് ഓയില് എല്ലാം ചെയ്യും. ക്രയോൺസാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പൊ പിന്നെ ഒരുവിധം നാഷണൽ അവാർഡ് വരെ കിട്ടി. എന്തോ ദൈവാനുഗ്രഹം. ഇതിനിടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ശങ്കറിനെ തേടിയെത്തി. വരകളുടെ ലോകത്തെ വിസ്മയമായി മാറുകയാണ് ശങ്കർ ദിനേശ് കമ്മത്. ഇനി ശങ്കറിന്റെ വിശേഷങ്ങളിലേക്കാണ്. ശങ്കർ, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ശങ്കർ വരയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു. വരയോടുള്ള ഒരു ഇൻട്രസ്റ്റ് തിരിച്ചറിഞ്ഞ് വീട്ടുകാരും കൂട്ടുകാരും ഒപ്പം സ്കൂളും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. അതൊക്കെ തന്നെയാണ് നാഷണൽ അവാർഡ് വരെ എത്താനായിട്ട് സഹായകമായതും. എന്നോട്ടാണ് ഈ വരയിലേക്കുള്ളൊരു ഇഷ്ടം തുടങ്ങിയത്? എനിക്ക് ആദ്യം ഇഷ്ടം തുടങ്ങിയത് UKG വെച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മ പാട്ട് പാടുമായിരുന്നു. അപ്പോൾ എൻ്റെ പേരൻസ് എനിക്ക് ആദ്യം പാട്ട് പഠിപ്പിക്കാനാണ് തുടങ്ങിയത്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഇൻട്രസ്റ്റ് പെയിൻറ്റിങ്ങിലാണ്. അപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അവരെന്നെ ഒരു കോമ്പറ്റീഷന് കൊണ്ടുപോയി. ആദ്യമായിട്ട് NSS കരയോഗത്തിൻ്റെ നവരാത്രി പ്രോഗ്രാമിൻ്റെ ഒരു കോമ്പറ്റീഷനായിരുന്നു. അവിടെ എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. അപ്പോൾ തന്നെ അവരെന്നെ ഒരു പെയിൻറ്റിങ് സാറിനെ വെച്ചു. ഒരു സിനിൽ സാർ എന്ന് പറഞ്ഞ സാറായിരുന്നു. ആ സാറാണ് എന്നെ വാട്ടർ കളർ, അക്രിലിക്, ക്രയോൺസ് എല്ലാം പഠിപ്പിച്ചത്. UKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെ ആ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ആദ്യം വരച്ച ചിത്രം പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞല്ലോ, ആ ചിത്രം എന്താന്ന് ഓർമ്മയുണ്ടോ? അതായത് ഒരു കുട്ടി ഒരു പട്ടം പറപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു. അത് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു മൗണ്ടെയിനും ഒരു വീഡിയോ ഒക്കെ ആയിട്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് വരകൾ തുടങ്ങി. ഇപ്പോ ദാ ഗവൺമെന്റ് പോലും അതിനൊരു അംഗീകാരം തന്നിരിക്കുന്നു. ശങ്കർ വരച്ച ചിത്രമാണ് സ്റ്റാമ്പായിട്ട് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സ്റ്റാമ്പിനും പ്രത്യേകതയുണ്ട്. ഇതിന്റെ തീം വളരെ വളരെ രസകരമായ ഒരു തീം. വളരെ അത് അത് പകർത്താനായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയാ, മത സൗഹാർദ്ദത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ തിരഞ്ഞെടുത്തു? അത് ഞാൻ ആലോചിച്ചപ്പോൾ അപ്പോൾ എന്തോ ഒരു കമ്മ്യൂണൽ റയോട്ട്സ് ഒക്കെ നടക്കുന്ന ഒരു ടൈമായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നാണ് ടോപ്പിക്. അപ്പോൾ തന്നെ എന്താണ് കമ്മ്യൂണൽ ഹാർമണി, അതാണ് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇന്ത്യക്ക് ഇനി ആവശ്യമുള്ള അതാണ്. അപ്പോൾ ഞാനൊരു സിഖ്, പിന്നെ ഒരു ബ്രാഹ്മിൺ, പിന്നെ ഒരു മുസ്ലിം ആൻഡ് ക്രിസ്ത്യൻ എല്ലാവരും കൂടി യോജിച്ച് നിൽക്കുന്ന ഒരു ഒരു പെയിൻറ്റിംഗ് ആണ് ഞാൻ വരച്ചത്. അതുപോലെ പോസ്റ്റ് കാർഡും ഇറക്കിയിട്ടുണ്ട്. പോസ്റ്റ് കാർഡിലെ രാത്രിയാണ് വിഷയമായത് അല്ലേ? രാത്രിയുടെ കാഴ്ചയാണ് പോസ്റ്റ് കാർഡില്. ഏറ്റവും കൂടുതൽ താല്പര്യം സീനറി വരയ്ക്കാനാണെന്ന് നമ്മൾ നേരത്തെ കണ്ട വാർത്തയിൽ പറയണ്ടായി. സീനറികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൽ എന്ത് പുതുമയാണ് കണ്ടത്, അല്ലെങ്കിൽ അതിനോട് എന്താണ് ഇഷ്ടം തോന്നാൻ കാരണം? അതൊരു പുതുമ എന്നല്ല, അതിൽ എനിക്കത് വരയ്ക്കുമ്പോ എനിക്കൊരു പീസ് ഓഫ് മൈൻഡ് കിട്ടും. അത് വരയ്ക്കുമ്പോ
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ മനസ്സ് എല്ലാ ചിത്രങ്ങളും അങ്ങനെയായിരിക്കും എന്നാലും ഏറ്റവും കൂടുതൽ മനസ്സർപ്പിച്ച് വരച്ചൊരു ചിത്രം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഏതാ ഓർക്കാൻ പറ്റും? പെട്ടെന്ന് ഓർക്കുമ്പോ അത് ഗണപതിയുടെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ആണ്. എന്റെ ഫേവറേറ്റ് ഗോഡ് ഗണപതിയാണ്. അപ്പോ അതാണ് ഞാൻ ആദ്യമായിട്ട് മ്യൂറൽ പെയിന്റിംഗ് ചെയ്തതും. അതിനാണ് തുടങ്ങാന്ന് വിചാരിച്ചു. പഠിച്ചിട്ടുണ്ട്. രഞ്ജിത് സാർ എന്ന് പറഞ്ഞ സാറാണ് എനിക്ക് സെവൻത് സ്റ്റാൻഡേർഡിൽ വെച്ച് ഒരു വൺ ഇയർ പഠിപ്പിച്ച സാർ. ഇതിന്റെ ഒരു പഠനം എത്രത്തോളം അത്യാവശ്യമാണ്? അത് നമ്മുടെ ശരിക്കും ഒരു ഇൻബോൺ ആണല്ലോ, ഇൻബോൺ ടേസ്റ്റ് ആണ്. പിന്നെ നമ്മൾ അതിനെ ശീലിപ്പിച്ചെടുക്കുന്നതിൽ അല്ലെങ്കിൽ ഈ പഠനം കൊണ്ടുപോകുന്നതിൽ എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ്? ഇൻബോൺ ആണെങ്കിലും ആ വാട്ടർ കളർ സ്റ്റൈലും ആ പെയിന്റിംഗ് സെലക്ഷൻ ആ ഷെയ്ഡിന്റെ ആ സെലക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എങ്ങനെ വാട്ടർ കളർ എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങനെ ചെയ്യണേന്നൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എൻ്റെ സാറും ഒക്കെ ഭയങ്കര ടാലൻറ്റഡ് സാറായിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഹെൽപ്പായത്. ശരിക്കും പറഞ്ഞാല് നമ്മളിപ്പോ വരയ്ക്കാൻ ഇരിക്കുമ്പോ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മുടെ യാത്രകൾ അല്ലെങ്കിൽ അനുഭവങ്ങൾ അതൊക്കെയാണ് കൂടുതൽ അതിന് ശക്തി പകരം. ഒരു പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന ചായക്കൂട്ടുകൾ പോലും അങ്ങനെയാണ്. അപ്പം ശങ്കർ ഇപ്പം കടും ചായങ്ങൾ ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്, കൂടുതലും ഡാർക്ക് ഷെയ്ഡ്സ് ഉപയോഗിച്ചാണ് വരയ്ക്കുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ? അത് ക്രയോൺസിൽ എന്റെ സാർ എനിക്ക് പഠിപ്പിച്ചേക്കണ കൂടുതലും ഡാർക്ക് ഷെയ്ഡ്സ് ഉപയോഗിച്ച് വരയ്ക്കാനായിരുന്നു. പിന്നെ വാട്ടർ കളറിൽ വന്നപ്പോൾ അതൊക്കെ മാറിക്കൂടും, ഇങ്ങനെ ബ്ലൂയിഷ് ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ ആയിരുന്നു. ക്രയോൺസിലാണ് ഞാൻ ഒരു റെഡിഷ് അങ്ങനത്തെ ഒരു കൂടുതൽ ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ചത്. സ്കൂളിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ? എന്റെ സ്കൂളിൽ നിന്ന് ഭയങ്കര സപ്പോർട്ട് ഉണ്ട്. പിന്നെ എന്റെ പ്രിൻസിപ്പൽ മായ മാം ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ശരിക്കും പറഞ്ഞാൽ ആ മാമാണ് എന്നെ ഭയങ്കര എൻകറേജ് ചെയ്യണത്. മാമാണ് ശരിക്കും പറഞ്ഞ എക്സിബിഷൻ തന്നെ നടത്താൻ പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ സെവൻത് സ്റ്റാൻഡേർഡിൽ തന്നെ വിചാരിച്ചാണ് നടത്തണമെന്ന്. പിന്നെ ആ വർഷം അവിടെ ദർബാർ ഹോൾ ആർട്ട് ഗാലറിയിലെ ഒരു റിനോവേഷൻ ആയിരുന്നു. അപ്പൊ അത് നടത്താൻ പറ്റിയില്ല. പിന്നെ എയ്ത്ത് സ്റ്റാൻഡേർഡിലെ നാഷണൽ ടാലന്റ് സെർച്ച് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനുവേണ്ടി പഠിക്കാനുണ്ടായിരുന്നു. ആ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടി. പിന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് ആയപ്പോഴാണ് ആലോചിച്ചത് ഈ വർഷം കൂടി നടത്തിയില്ലെങ്കിൽ ഇലവൻ ട്വൽത്ത് പിന്നെ ഇതിന് പഠിക്കാൻ ബിസി ആവും അല്ലേ. അപ്പൊ പഠനത്തിന്റെ ഒരു കൂടെയുള്ള ഒരു സൈഡ് അങ്ങനെയാണോ? അല്ല, ഇത് ഞാൻ അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ പഠിത്തവും അങ്ങനെ തന്നെ. എന്തൊക്കെയാണെങ്കിലും വരച്ച ചിത്രങ്ങളിൽ കൂടുതലും പ്രകൃതിയാണ് എന്ന് പറഞ്ഞു. യാത്രകൾ നടത്താറുണ്ടോ? അപ്പൊ പോകുമ്പോ ഈ ഇതൊക്കെ വരയ്ക്കാം നാളെ അല്ലെങ്കിൽ ഇത് വരയ്ക്കാനായി ഉപയോഗപ്പെടുത്താം എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയോ അങ്ങനെ അത് നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്? ചിലതൊക്കെ കാണുമ്പോ ചിലപ്പോ ഞാൻ നോട്ട് ചെയ്ത് വെക്കും മനസ്സിൽ. ചിലപ്പോ ഫോട്ടോ ഒക്കെ എടുക്കും. അതൊക്കെ വന്നിട്ടായിരിക്കും വരയ്ക്കണം. അതൊക്കെ വെച്ചത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാ? കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ തുടങ്ങുമ്പോ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ ഒരു പേടിയുണ്ടാവും, പഠനത്തിൽ നിന്ന് വഴിമാറി പോവോന്നൊക്കെ. അവർക്ക് അങ്ങനെ ഒരു ഭയം ഉണ്ടോ? ഇല്ല, ഇത് അങ്ങനെയൊന്നും ഇല്ല. ഇത് അച്ഛനും അമ്മയും ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവര് എങ്ങനെ പഠിക്കണം, ഫുൾ ടൈം പഠിക്കണം എന്നൊന്നും അങ്ങനെ ആലോചിക്കുന്ന ആൾക്കാരില്ല. അവര് പഠിക്കാൻ അതിന്റെ സമയം, പിന്നെ പെയിന്റിങ്ങിന് അതിൻ്റെതായിട്ടുള്ള സമയമൊക്കെ തരും. പിന്നെ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും അവരൊക്കെ ഭയങ്കര സപ്പോർട്ട് ചെയ്യും. ഇതിൽ നാഷണൽ അവാർഡ് വിൻ ചെയ്തത് എന്താണ്, എങ്ങനെയാണ്, ഏത് ചിത്രത്തിനാണ്? അത് ഫസ്റ്റ് നാഷണൽ അവാർഡ് കിട്ടിയ 2007 ലായിരുന്നു. അത് രാത്രിയിലെ മാന്ത്രികത എന്നായിരുന്നു അന്നത്തെ ടോപ്പിക്. അപ്പൊ ഞാൻ വരച്ചൊരു ഒരു ഫിഷർമാൻ ഒരു രാത്രിയില് വീട്ടിലോട്ടേക്ക് തിരിച്ചു വരണം, വർക്ക് കഴിഞ്ഞ് വീട്ടിലോട്ടേക്ക് തിരിച്ചു വരണാണ് ഞാൻ അന്ന് വരച്ചത്. പിന്നെ അത് എനിക്ക് സെക്കൻഡ് പ്രൈസ് ആണ് കിട്ടിയത്. അതൊരു മാക്സിം പോസ്റ്റ് കാർഡ് ആക്കി പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ 2008 ലായിരുന്നു. അത് ഞാൻ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ വെച്ചിട്ട് അന്ന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി. ടോപ്പിക് ഇന്ത്യ ഓഫ് മൈ ഡ്രീംസ് എന്നായിരുന്നു. അതാണ് സ്റ്റാമ്പ് ആയത്. അതാണ് സ്റ്റാമ്പ് ആയത്, 5 rupees സ്റ്റാമ്പ് ആണ്. പിന്നീട് അങ്ങോട്ട് മത്സരത്തിൽ പങ്കെടുത്തില്ലായിരുന്നു. പിന്നെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മത്സരത്തിൽ ഞാൻ പോയിട്ട്. അതൊരു പ്രായം ഉണ്ടാവും അല്ലേ, എത്ര ഏജ് വരെ?
ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾ ഇപ്പോ എങ്ങനെയാണ് വര കുറേയും കൂടെ സീരിയസ് ആയിട്ട് അപ്പം മ്യൂറലിലേക്ക് അപ്പം ശങ്കർ വരച്ച മ്യൂറൽ പെയിന്റിംഗ് ആണിത് അപ്പൊ അതിലേക്കൊക്കെ കുറേയും കൂടി സീരിയസ് ആയിട്ട് മ്യൂറൽ പെയിന്റിംഗ് കുറേയും കൂടി സീരിയസ് ആയ ഒരു കലയാണ് അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ റിസർച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ കാരണം അത് കുറേയും കൂടി അതിന്റെ ചിട്ടകളൊക്കെ ഉണ്ടെങ്കിലും അത് കുറേയും കൂടി നമ്മൾ പഠനം ആവശ്യമുള്ള അല്ലെങ്കിൽ നമ്മൾ കുറേ കൂടി ഇത് ചെയ്യേണ്ട റിനോവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ നടത്താറുണ്ടോ ശങ്കർ മ്യൂറൽ പെയിന്റിംഗ്സിന്റെ ഒക്കെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ രഞ്ജിത് സാർ എന്ന് പറഞ്ഞ സാർ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതനുസരിച്ചാണ് ഞാൻ ചെയ്യാറ് വരയിൽ ആരെയാ ഫോളോ ചെയ്യുന്നത് അങ്ങനെ ആരെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് പറഞ്ഞാൽ മിലിൻ മുള്ളിക് സാറാണ് ആ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് മീഡിയം വാട്ടർ കളറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീഡിയം വാട്ടർ കളറാണ് അപ്പോ അതൊക്കെ കൂട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മിലിൻ മുള്ളിക് സാറാണ് അദ്ദേഹത്തിന് ഏതൊക്കെ ചിത്രങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത് കൂടുതലും ഇങ്ങനത്തെ വാട്ടർ കളർ മീഡിയം വെച്ച് ചെയ്തേക്കണ കൊറേ പെയിന്റിങ്സ് ഉണ്ട് കൊറേ പെയിന്റിങ്സ് ഉണ്ട് ഈ തീം വെച്ച് വരയ്ക്കുന്നതാണോ അതോ കണ്ട സാധനങ്ങൾ വെറുതെ അങ്ങനെ പകർത്തുന്നതാണോ ഇതിനോടാ കൂടുതൽ നമുക്കൊരു അടുപ്പം അല്ലെങ്കിൽ വരയ്ക്കുമ്പോ കൂടുതൽ നമ്മളുടെ ദ ബെസ്റ്റ് ഔട്ട്പുട്ട് വന്നു എന്ന് തോന്നിയിട്ടുള്ളത് എപ്പോഴും ബെസ്റ്റ് ഔട്ട്പുട്ട് വന്നത് നമുക്ക് ഇഷ്ടമുള്ള വരയ്ക്കുമ്പോഴാണ് തീം കൊടുത്ത് വരയ്ക്കുമ്പോ നമുക്ക് അത്ര അതിന് നമ്മുടെ നമുക്ക് അത്രക്കൊരു ഇത് കിട്ടൂല മറ്റേന്ന് പറയുമ്പോ നമുക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും വരയ്ക്കാം ആരെങ്കിലും ഇങ്ങനെ സജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരയ്ക്കോ സജസ്റ്റ് ചെയ്യുന്ന ഞാൻ ചേഞ്ചസ് വരുത്താറുണ്ട് അല്ലാതെ അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു തരുന്നത് അത് വെച്ചിട്ട് വരയ്ക്കുക അങ്ങനെയല്ല ഇല്ല എന്തായാലും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട് ശങ്കറിന് ഇനിയും വളരെ ചെറിയ പ്രായമാണ് ഈ പ്രായത്തിൽ തന്നെ നല്ലൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുക അതോടൊപ്പം ഈ വരയ പഠനത്തോടൊപ്പം ഇതും കൊണ്ടുപോകും അപ്പം പഠിച്ചൊരു ലെവലിലെത്തിക്കഴിയുമ്പോ ഈ വര എവിടെ നിർത്തും അതും ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകും അതിനുവേണ്ടി ബൈ പ്രൊഫഷൻ എന്താണ് ഇഷ്ടം ബൈ പ്രൊഫഷൻ അച്ഛനെ പോലെ തന്നെ ഡോക്ടർ ആണെന്നാണ് എന്റെ അച്ഛൻ ഗ്രാൻഡ് ഫാദർ പിന്നെ അങ്കിൾ എല്ലാരും ഡോക്ടേഴ്സ് ആണ് അപ്പോ അച്ഛനത് കേൾക്കുമ്പോ ഒരു പേടി ഉണ്ടാവും എങ്ങാനും മാറിപ്പോയിട്ട് വരയിലേക്ക് ആയി പോകുന്നുണ്ടോ അങ്ങനെ അച്ഛനാണോ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ വരയിലോട്ടേക്ക് തന്നെ പോകാനാണ് അച്ഛൻ പറഞ്ഞത് പിന്നെ ഞാനാണ് ഡോക്ടർ ആവണം എനിക്ക് പറഞ്ഞിട്ട് അച്ഛനെ ഇതിലോട്ടേക്ക് വന്നു അപ്പൊ എന്തായാലും ഒരു ആർട്ടിസ്റ്റ് ആയ ഡോക്ടറെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ശങ്കറിലൂടെ ഈ വരകൾക്കും എല്ലാം എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ നന്നായിട്ട് നല്ലൊരു ഫ്യൂച്ചർ ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടാവട്ടെ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാനും സാധിക്കട്ടെ ഒപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ താങ്ക്സ് ഒരു ഇടവേളയാണ് ശേഷം വാർത്തകളിലേക്ക്